ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ കാണാനിടയായി. ഒരു തട്ടമിട്ട വടകരക്കാരി, കോഴിക്കോട് ജില്ലയിലെ വടകരക്കാരി, ഖത്തറില് ഫുട്ബോൾ ടൂർണമെന്റിന് വന്ന, വേൾഡ് കപ്പ് കളിക്കാൻ വന്ന റൊണാൾഡോയോടൊപ്പം ഒരു സെൽഫി ഇട്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നമ്മൾ കാണുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാൾ വന്ന് നമ്മളോട് ഒരു ദിവസം പറയുന്നു, ഗുഡ് മോർണിംഗ്. ആ നിമിഷമായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷം. അല്ലെ, ഇപ്പോ മെസ്സി ഫാൻസ് ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നെയ്മറിനെ കണ്ടു, ഉറപ്പായിട്ടും ഒരു സെൽഫി എടുക്കില്ലേ? നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഇവരെയൊക്കെ ഇതിഹാസം എന്നൊക്കെയാണ് പൊതുവെ ആളുകൾ പറയുക. പോട്ടെ, നമ്മൾ അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു, കാരണം അവരുടെ ഗ്രൗണ്ടിലുള്ള പ്രകടനം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അവരുടെ വലിയ വലിയ കട്ടൗട്ടുകൾ പബ്ലിക്കിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അവരുടെ കളിയെന്ന് പറയുമ്പോൾ ജോലിയും ഉറക്കവും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മൾ നേരം വെളുക്കുവോളം ഇരുന്ന് കാണുന്നതും ഒക്കെ അതുകൊണ്ടാണല്ലോ. അതുപോലെയാണ് ഒരു ഫിലിം സ്റ്റാറും. നമുക്ക് ഇഷ്ടമുള്ള വ്യക്തി, അതിനിപ്പം സെലിബ്രിറ്റികൾ തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ആരും ആവട്ടെ, നമുക്ക് വല്ലാത്ത ഇഷ്ടം ഉള്ള ഒരാള്, അവരെ കണ്ടാൽ ഉറപ്പായിട്ടും നമുക്ക് സന്തോഷമായിരിക്കും. അവരും അത് പിന്നീട് ആലോചിക്കും, എന്റെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അല്ലെ നമ്മുടെ കൂടെ നിന്ന്, നമുക്ക് അവരുടെ കൂടെ നിന്ന് ഒരു സെൽഫി എടുക്കാനൊക്കെ നമ്മൾ ആഗ്രഹിക്കും, സ്വാഭാവികമാണ്. അപ്പോ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകും ഓരോരോ ഇഷ്ടക്കാര്, പബ്ലിക്കില് ഫിഗർ ആയിട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുമെന്ന് തന്നെ വിചാരിക്കാം. ഈ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിലിട്ട് സൈബർ ബുള്ളിങ് നടത്തി വലിച്ചു കീറുകയാണ് കുറെ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് ലഭിച്ച സദാചാരാംഗളമാർ. ആ പെൺകുട്ടിക്ക് അത് സന്തോഷമാണ്. ആ പെൺകുട്ടിയുടെ സന്തോഷത്തിൽ ശരിക്കു പറഞ്ഞാൽ എനിക്കൊരു അസൂയ തോന്നി. ഓ, അവൾ ഖത്തറിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ അവൾക്ക് റൊണാൾഡോയുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയത്. ഷേ, നമുക്ക് പറ്റിയില്ലല്ലോ. ഇങ്ങനെയെ ഏതൊരാൾക്കും തോന്നുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെയൊക്കെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കുന്നത് ഓ ഭയങ്കര ലക്കാണെന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നത്. അതിനകത്ത് കുറെ വിശ്വാസികൾ വന്ന് ഒരുപാട് കുരുക്കൾ പൊട്ടിച്ചു. നിനക്ക് മരിക്കണ്ടേ എന്നൊക്കെ തുടങ്ങുന്ന എന്ത് ചീപ്പായിട്ടുള്ള കമന്റുകളാണ് അവർ പറയുന്നത്. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇത് നേരം വെളുക്കുമ്പോൾ കയ്യും കാലും ഒക്കെ കഴുകി, തലയും തടകി, ചെവിയും ഒക്കെ ഒന്ന് തടവി വന്നിരുന്നിട്ട് അള്ളാഹ് എന്ന് വിളിച്ചിട്ട്, റൊണാൾഡോയെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണോ? ഈ ആരാധന എന്ന് ഉദ്ദേശിച്ചാൽ എന്താ? ഇഷ്ടം, അത്രേ ഉള്ളൂ. അള്ളാഹുവിനെ പോലും നമ്മൾ ഇഷ്ടപ്പെടുന്നത് അള്ളാഹു പറഞ്ഞതുകൊണ്ടാ. റൊണാൾഡോ പറഞ്ഞിട്ടില്ല റൊണാൾഡോയെ എല്ലാവരും ഇഷ്ടപ്പെടണമെന്നൊന്നും. അപ്പൊ പോർച്ചുഗൽ എന്ന് കേട്ടാല് ഒന്നും പറയണ്ട, ഉസ്താദുമാരൊക്കെ ഇപ്പം വിറയ്ക്കും. സമസ്തയൊക്കെ കണ്ടില്ലേ, പോർച്ചുഗലിന്റെ കട്ടൗട്ടുകളോ? പിന്നെ നമ്മുടെ നാസർ ഫൈസി കൂടത്തായി ആണെങ്കിൽ പറയാനുമില്ല, അയ്യോ വാളെടുക്കുമേ. അപ്പോ അങ്ങനെയുള്ളപ്പോഴാണ് റൊണാൾഡോയോടൊപ്പം കേരളത്തിന്റെ അഭിമാനമായി, അതും ഒരു തട്ടമിട്ട പെൺകുട്ടി തന്നെ, അയാൾ തോളിൽ കൈവച്ച് തന്നെ ഒരു സെൽഫി എടുത്തു കൊടുക്കുന്നു. അപ്പൊ രാവിലെ ഇങ്ങനെ വരുന്നു, എല്ലാ ദിവസവും ഇങ്ങനെ നോക്കി പെൺകുട്ടി നിൽക്കുന്നു. ഒരു ദിവസം റൊണാൾഡോ വന്നിട്ട് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. ഓഹ്, അത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. നമ്മളും ആ സന്തോഷത്തില് 100-ൽ 100 നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കാരണം ആ പെൺകുട്ടിയുടെ സന്തോഷമാണ്, അത് അഭിലാഷമാണ്. അവള് റൊണാൾഡോയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഖത്തറിലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടിയാണ്. അങ്ങനെ സെൽഫി എടുക്കുന്നു, അപ്പോൾ ബ്രൈറ്റ്നസ് ശരിയാകുന്നില്ല, അത് തുടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ റൊണാൾഡോ തന്നെ ഫോണ് വാങ്ങി ഒരു സെൽഫി എടുത്തു കൊടുക്കുന്നു. അതിൽ കുരു പൊട്ടിക്കുന്ന ആളുകൾക്ക് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്നല്ലേ പറയാൻ പറ്റൂ. അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നാടാണിത്. ഒരു മനുഷ്യനും സന്തോഷമായി ജീവിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരേ ഒരു വിഭാഗം ഇവര് മാത്രമാണ്. ഇവർക്ക് ഇഷ്ടമല്ല, മനുഷ്യൻ പൊട്ടിത്തെറിച്ചാൽ അതവർക്ക് ഇഷ്ടമാണ്. ബോംബ് ഓക്കെ, സ്ഫോടക വസ്തുക്കൾ ശരീരത്തിലൊക്കെ വലിച്ചു കെട്ടി പൊട്ടിത്തെറിക്കാം, പക്ഷേ ഫുട്ബോള് അത് നമുക്ക് പറ്റില്ല. അപ്പോ മരിച്ചു കഴിഞ്ഞാല് നിന്റെ കബറിൽ വരും റൊണാൾഡോ, അവിടെ കിടന്ന് ഗോൾ അടിക്കാം. ലെവലില്ലാത്ത വിഭാഗം എന്നല്ലാതെ എന്ത് പറയാം. ആദ്യം ആ പെൺകുട്ടിക്ക് നേരെ വന്ന ചില കമന്റുകൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിക്ക് എന്താണ് ഈ വിഷയത്തിൽ നമ്മളുമായിട്ട് സന്തോഷം പങ്കുവെക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയ പോലെയാണല്ലോ ആ കുട്ടിയുടെ സന്തോഷം. അതിന്റെ മറുപടി നോക്കിക്കോ, അതാണ്
ക്രിമികടി മാറിക്കോളൂ. അതിനിപ്പോ തനിക്കെന്താടോ? സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കിട്ടിയാൽ മാത്രമാണല്ലോ എല്ലാവർക്കും ഇല്ലാരും ചിരിക്കൽ. സ്വർഗത്തിൽ ടിക്കറ്റ് കിട്ടിയാൽ ഇത്രയും സന്തോഷമുണ്ടാവില്ല, അതുക്കും മേലെ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പുറത്തു തരട്ടെ എന്ന് കേട്ടാ. സന്തോഷിച്ചോട്ടെ, സ്വർഗത്തിലല്ലേലും ഇവളുമാർക്കൊന്നുമില്ലല്ലോ. ഉള്ളത് അവന്മാർക്കല്ലേ, ഹൂറികൾ. എന്നാൽ ഈ പാവങ്ങൾക്ക് അവിടെയുമില്ല ഇവിടെയുമില്ല. എന്നിട്ട് പറയുന്ന സ്ത്രീകളെ ഞങ്ങൾ ഉന്നതിയിലാണ് വെച്ചിരിക്കുന്നത് എന്ന്. ഭർത്താവ് എന്ന കിഴങ്ങന് വാനോളം കെട്ടാം അവളെ നിർത്തിക്കൊണ്ട്, എന്നാൽ അവൾക്ക് ഒന്നിലൊതുങ്ങണം. എന്നിട്ടും പറയുന്നു ഞങ്ങൾ സ്ത്രീകൾക്ക് വലിയ സ്ഥാനം കൊടുത്തെന്ന്. ചൊറി മാറിയില്ലേ നിന്റെ? നിനക്ക് ഇത് കണ്ട് കമൻ്റ് ഇട്ടാൽ സ്വർഗം കിട്ടുമോ? അയാൾ തോളിൽ കൈയിട്ട് നിൽക്കുന്നതായിരുന്നു വേണ്ടത് എന്ന്. എന്തല്ലേ, അതാണ് ബ്രോ, സ്വർഗവും നരകവും ഇവിടെ തന്നെ അനുഭവിച്ച് തീർക്കണം. അസൂയയും അഹന്തയും കൊണ്ട് ഈ നരകത്തിൽ ജീവിച്ച് പുതിയൊരു സ്വർഗം സ്വപ്നം കാണുന്ന ആൾക്കാർക്കിരിക്കട്ടെ എൻ്റെ ഈ കമൻ്റ്. നിനക്കതിനെന്താ കുഴപ്പം? സ്വർഗവും നരകവും ഇവിടെ തന്നെ. പോയി പണി നോക്കുമോനെ. ഇല്ല, ഒന്ന് ചൊറിഞ്ഞു തന്നാലും. സി യു. എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അഭിപ്രായം പറയാം, ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. അത് ചിലപ്പോൾ പോസിറ്റീവോ നെഗറ്റീവോ ആയിരിക്കും. അതെ അതെ, തോളിൽ കൈയിട്ട ആകാശം ഇടിഞ്ഞു വീഴല്ലോ. ഭാഗ്യം നമ്മളൊക്കെ രക്ഷപ്പെട്ടു. ഉവ്വ് ഉവ്വ്, ഇടിഞ്ഞു വീഴാതിരിക്കട്ടെ, നീയൊക്കെ അല്ലേ. അയ്യോ അമ്മാവാ, ഞാൻ ആരുടെയും തോളിൽ കൈയിട്ടിട്ടില്ല. വേറൊരാള്. ചേടാ, സ്വർഗത്തിൽ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ സ്വർഗത്തിലെ ബാസ, അറബി ബാസ. കുരുക്കൾ കിട്ടിക്കോളും, ഡോണ്ട് ബെറി. വൺ ടിക്കറ്റ് നമ്മൾക്കും കിട്ടുമോ? ഒന്ന് പോടേ. ഓഹോ, നിങ്ങളൊക്കെ സ്ത്രീകളെ ഉന്നതിയിലാണല്ലോ വെച്ചിരിക്കുന്നത്. ദതുമതി, അത്രയ്ക്കുണ്ട് കുട്ടിക്ക് ദീൻ. അങ്ങനെയെങ്കിൽ തൻ്റെ ഭാര്യയ്ക്കൊരവസരം കൊടുത്തുകൂടെ? ഇതൊരു ചെറിയ കാര്യമല്ല മാൻ. ഉസ്താദ് വന്നല്ലോ. സ്വന്തം കുഴിയെക്കുറിച്ച് മാത്രം ബേജാറായാൽ മതി, മറ്റുള്ളവരുടെ കാര്യം അവരെ നോക്കിക്കോളൂ. ഇവനൊക്കെ ഉള്ള സ്ഥലമാണ് സ്വർഗമെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുന്നതാ നല്ലത്. അതാ ഞാൻ ചിന്തിച്ചേ. നിന്റെ കയ്യിലുണ്ടോ, ഒന്ന് കിട്ടുമോ? കുഴപ്പമില്ല എന്ന കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി. നാളെ റബ്ബിൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും എന്ന ചിന്തയുണ്ടോ? റബ്ബ് കാക്കട്ടെ, ഇതൊരു സന്തോഷമാണ്. പോട്ടെന്ന് വെക്കാം, ബട്ട് ഇത് പൊളട്ടേത് മാത്രമാണ് സന്തോഷം. ഇതൊക്കെ തന്നെ. ഏത് സ്വർഗം? സ്വർഗത്തിലേക്ക് ടിക്കറ്റ് ഉണ്ടെന്ന് പറയാൻ സ്വർഗത്തിൽ ടൂറ് പോയ ആരെങ്കിലും നിന്നോട് വന്ന് പറഞ്ഞോ? ഈ ഒരു കമൻറ്റ്, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയ പോലെയാണല്ലോ ആ കുട്ടിയുടെ സന്തോഷം. 963 ലൈക്കാണ് അതിന് വന്നത്, 122 റിപ്ലൈസും വന്നിട്ടുണ്ട്. ഏ, ആ കമൻറ്റ് പൊളിച്ചു. അതാണ് ഞാൻ ആദ്യം പോസിറ്റീവായിട്ടുള്ള ഒരു കമൻറ്റ് തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഏ, സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയ പോലെയാണല്ലോ ആ കുട്ടിയുടെ സന്തോഷം. സ്വർഗവും നരകവും ഒക്കെ നമ്മൾ സൃഷ്ടിക്കുന്നതല്ലേ. അതിന് വന്ന ലൈക്ക് കണ്ടില്ലേ, 963 ലൈക്ക് എന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പോൾ ഇതേ മെന്റാലിറ്റിയിലുള്ള ഇത്രയും ആളുകളും അത് കണ്ടു എന്നാണോ, അതോ അയാളെ എതിർക്കാൻ വേണ്ടി വന്ന ആളുകൾ കണ്ടു എന്നാണോ? അപ്പൊ എന്തായിരുന്നാലും 122 റിപ്ലൈസ് ഉണ്ട്. ആ റിപ്ലൈസും വായിച്ചല്ലോ, സ്വർഗവും കൊണ്ട് നടക്കുവാണോ നീ? ഉചിതമായ മറുപടി കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് മടങ്ങി വന്നിട്ടുണ്ടോ? നിങ്ങൾ സ്ത്രീകളെ വല്ലാതെ ആദരിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കെട്ടാം, ഇത് കൊടുത്തു വാങ്ങിയതല്ലേ. കയറി ചൊറഞ്ഞപ്പോൾ അവര് കയറി മാന്തി പൊളിച്ചതല്ലേ. പെണ്ണിന് ഇസ്ലാം എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത് എന്ന് ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. എഴുത്തും വായനയും ഉള്ള എല്ലാവർക്കും അറിയാം. കേൾവി ശക്തി ഉള്ളവർക്ക് മനസ്സിലാകും, ചിന്തിക്കാൻ ശേഷിയുള്ളവർക്ക് മനസ്സിലാകും. ഇസ്ലാം എങ്ങനെയാണ് പെണ്ണിനെ ആദരിക്കുന്നത്, ഒരു വേറു യന്ത്രമാക്കി എന്ന് അറിയാത്തവരല്ല ആരും. അപ്പോൾ ഈ പെൺകുട്ടിയുടെ സന്തോഷത്തില് ഇവർക്ക് കല്ലുകടിയാണ്. അല്ലെങ്കിൽ തന്നെയും അബ്ബന റൊണാൾഡോ ഒരു സെലിബ്രിറ്റി ആണ്, ഒരു ഫുട്ബോൾ ഇതിഹാസമാണ്, താരമാണ്, രാജ്യത്തെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുന്നു. ഓക്കെ, ഇപ്പോ
റൊണാൾഡോയ്ക്ക് തന്നെ ഏറ്റവും ഇഷ്ടം റൊണാൾഡോ ആണെന്ന് ഒരിക്കൽ പറയുകയുണ്ടായി. ഞാൻ ആ ഇന്റർവ്യൂ കണ്ടിരുന്നു. അപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി നമ്മളെ കാണുന്നു, ഒരു സെൽഫി എടുക്കുന്നു, സന്തോഷം, ആ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ മറക്കാനേ കഴിയില്ല. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ആരെങ്കിലും കണ്ടതായിട്ട് നമുക്കറിയാമോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. ഒരുപക്ഷെ അവർ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് നമുക്ക് ആ ഒരു സന്തോഷം ഉണ്ടാകുക. ആ സന്തോഷത്തിന് അതിരുണ്ടാവില്ല, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത സന്തോഷമുണ്ടാവും. അപ്പോ എന്തായിരുന്നാലും ഇതായിരുന്നു ആ കമന്റ്. ആ കമന്റിന് വന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, അതാണ് സല്യൂട്ട് അടിക്കേണ്ടത്. കാരണം ഇന്ന് ചിന്തിക്കുന്ന തലമുറയുണ്ട്, അവരിൽ അധികം ആളുകളും, ഏതാണ്ട് 99% ആളുകളും അയാൾക്ക് എതിരായിട്ടാണ് കമന്റ് ചെയ്തിരിക്കുന്നത്. സ്വർഗം കൊണ്ട് നടക്കാനോ, നിനക്ക് സ്വർഗം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട് മനസ്സിലായില്ലേ, സ്വർഗവും നരകവും ഒക്കെ വെറും മിഥ്യാ കഥകളാണ് എന്ന് ഇന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാം. ഇനിയും ബാക്കി വന്ന ചില നെഗറ്റീവ് കമന്റുകൾ കൂടി നമുക്ക് നോക്കാം. ഇതാണ് കമന്റുകൾ. ഇനി ഇത് റേഷൻ കടയിൽ പോയി പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ മോൾക്ക് അരി കിട്ടും. കഷ്ടം, ഇതും വാർത്തയാണോ? ഇത്രയും അധപ്പതിച്ച ഒരു ജനത സ്വന്തം മാതാപിതാക്കളെ അടുത്ത് ഇരിക്കെ കുറച്ചു നേരം, അപ്പോൾ കിട്ടുന്ന സുഖം അനുഭവിക്കൂ. വൈബ് തേങ്ങ പുച്ഛം മാത്രം. മരിച്ചു കഴിഞ്ഞ് 3 തുണിയിൽ പൊതിഞ്ഞ് കബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഈ ആഹ്ലാദവും പൊട്ടിച്ചിരിയും നിനക്ക് ഉപകാരപ്പെടുമോ മോളെ? നാം ചെയ്ത നന്മകൾ മാത്രമേ അവിടെയും കൂട്ടിനുണ്ടാകൂ. ഞാൻ ഈ എഴുതിയതും ചാനലുകാർ അവളെ അറിയിക്കണം. സത്യത്തിൽ ഇവർക്കൊക്കെ എന്താണ്, വട്ടാണോ? അദ്ദേഹവും നമ്മളെ പോലെ ഒരു മനുഷ്യനല്ലേ? ഭക്ഷണം കഴിക്കുന്ന, ഉറങ്ങുന്ന, അപ്പിയിടുന്ന ഒരു മനുഷ്യ ജന്മം. അദ്ദേഹത്തെ എന്തിനാണ് ആരാധിക്കുന്നത്? ആരാധന അള്ളാഹുവിനോടു മാത്രം, അവന്റെ സൃഷ്ടികളോടല്ല. ആരാധന അള്ളാഹുവിനു മാത്രമുള്ളതാണ്. ആ വേർഡിനെ, ആ വേർഡിനെ സൃഷ്ടികളോട് ഉപമിക്കുന്നത് ശിർക്കാണ് സഹോദരി. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്ക്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. നീ രക്ഷപ്പെട്ടു മോളെ. ചത്തിട്ടാവുമ്പോ അവന്റെ കൂടെ നരകത്തിലേക്ക് കേറി കോളടിക്കാം. നരകത്തിൽ കേറി കോളടിക്കാം എന്നായിരിക്കും. ഇവരൊക്കെ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നവരാണോ എന്ന് തോന്നിപ്പോകും. അപ്പോ ഈ ഫോട്ടോ ഇനി റേഷൻ കടയെ കൊണ്ട് കാണിച്ചാൽ മതി, അപ്പോൾ തന്നെ മോൾക്ക് അരി കിട്ടുമെന്ന്. ഇത് വാർത്തയാണോ? ഇത് വാർത്ത തന്നെയാണ്, സംശയം എന്താ? അപ്പോ ഇത്രയും അധപ്പതിച്ച ഒരു ചിന്ത, ഈ കമന്റ് എഴുതിയ ആളുടെ അത്രയും അധപ്പതിച്ച ചിന്താഗതി ആർക്കാണുള്ളത്? ആ പെൺകുട്ടി ഒരു സെൽഫി ഇട്ടു, അത് വല്ലാതെ വൈറലായി. അത് വൈറലാകണമെന്നോ മറ്റുള്ളവർക്ക് റെസ്പോണ്ട് ചെയ്യണമെന്നോ ഒന്നും ആ പെൺകുട്ടി പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അവളവളുടെ സന്തോഷം. നമ്മൾ ആരുടെ എല്ലാം കൂടെയുള്ള സെൽഫികൾ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്, അത്ര മാത്രമേ ആ പെൺകുട്ടിയും ചിന്തിച്ചിട്ടുള്ളൂ. സെലിബ്രിറ്റികളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ അവസരം കിട്ടിയാൽ ആരാണെങ്കിലും എടുക്കും, അത്രേ ഉള്ളൂ. അപ്പോ സ്വന്തം മാതാപിതാക്കളുടെ അടുത്ത് കുറച്ചു നേരം ഇരിക്കും. ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ അടുത്ത്, ഈ പെണ്ണിന്റെ, ഈ മോളുടെ മാതാപിതാക്കളുടെ അടുത്തിരിക്കുന്നത് ഈ കമന്റ് എഴുതിയ വ്യക്തിയാണോ? അവര് മാതാപിതാക്കളെ നോക്കുന്നുണ്ടോ ഇല്ലേന്ന് എങ്ങനെ അറിയാം? മാതാപിതാക്കളുടെ അടുത്ത് ഇരിക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഉടനെ തന്നെ എവിടേക്ക് ചെന്നെന്ന് നോക്കിക്കേ, ഇവരുടെ കമന്റുകള്. അപ്പോൾ കിട്ടുന്ന സുഖം അനുഭവിക്കാൻ, മാതാപിതാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖമല്ല, സുഹൃത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന സുഖം, ആ സുഖമല്ല, മക്കളോടൊപ്പം എല്ലാം വേറെ വേറെയാണ്. അത് തിരിച്ചറിയാൻ ഇതിനകത്തെ മദ്രസ ബുദ്ധി പോരാ, അതുകൊണ്ടാണ്. ഇനിയും എന്നിട്ട് അപ്പോൾ കിട്ടുന്ന സുഖം അനുഭവിക്കുക. വൈബ് തേങ്ങ പുച്ഛമത. ഇവന്റെ അതിന് പുച്ഛം ആര് നോക്കുന്നു? ഇവന്റെ ഒക്കെ സമ്മതം ആര് നോക്കുന്നു? ഇത് കിട്ടാത്ത മുന്തിരി പൊളിച്ചതാ, അത്രയും ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അടുത്തത്, മരിച്ചു കഴിഞ്ഞ് 3 തുണിയിൽ പൊതിഞ്ഞ് കബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ ഈ ആഹ്ലാദവും പൊട്ടിച്ചിരിയും നിനക്ക് ഉപകാരപ്പെടുമോ മോളെ? നാം ചെയ്ത നന്മകൾ മാത്രമേ ഇവിടെ കൊണ്ടു. ഇതൊക്കെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? മരിച്ചു കിടക്കുമ്പോൾ റൊണാൾഡോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നോ, എന്റെ നരകശിക്ഷയിൽ നിന്നും എന്നെ മോചിപ്പിക്കുമെന്നോ ആ പെൺകുട്ടിക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ വിശ്വസിച്ചിട്ടാണ് ഒരു സെൽഫി എടുത്തതിനാണ് ഇത്രയും കാട് കയറുന്നത്. അപ്പൊ നന്മ ചെയ്താൽ അള്ളാഹുവിന്റെ കൂടെ, ഉസ്താദ്മാരുടെ കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല അല്ലേ? ശരി,
സത്യത്തിൽ ഇവർക്കൊക്കെ വട്ട ആർക്കാ വട്ട്? ഈ പറയുന്നവന്മാർക്കല്ലേ വട്ട് അല്ലേ? എന്നിട്ട് അദ്ദേഹവും നമ്മളെ പോലെ ഒരു മനുഷ്യനല്ലേ? ഭക്ഷണം കഴിക്കുന്ന, ഉറങ്ങുന്ന, അപ്പിടുന്ന. അതെ, അതൊന്നും അല്ലെന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? അയാൾ ഒരു അമാനുഷികനാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? അയാൾ ഒരു ദൈവമാണ് എന്നാരെങ്കിലും പറഞ്ഞോ? എന്നിട്ട് അദ്ദേഹത്തെ എന്തിനാണ് ആരാധിക്കുന്നതെന്ന്, പൂവിട്ട് പൂജിക്കുന്നതാണോ ആരാധന എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതോ എന്നെ സ്വർഗത്തിലാക്കണേ, എന്റെ പാപം പൊറുക്കണേ, എന്നെ സഹായിക്കണേ, എന്റെ കടം വീടണേ, എന്റെ അസുഖം മാറണേ, എനിക്ക് മക്കളെ തരണേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമെന്നോ? അങ്ങനെ ആരെങ്കിലും ഇത്തരം ആളുകളോട് വിളിച്ച് പ്രാർത്ഥിക്കുമോ? പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് ഇനി ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ടല്ലേ. ആരാധന അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അതിന് ഇവരോടൊക്കെ എന്ത് പറയാം? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ രക്ഷപ്പെട്ടു മോളെ, ചത്തിട്ടുമ്പോ അവന്റെ കൂടെ നരകത്തിൽ കയറി ഗോളടിക്കാമെന്ന്, അല്ല ഇവർക്കൊക്കെ സ്വർഗം കൊടുക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു? ഈ ഈ ഈ പെൺകുട്ടിക്ക് നരകം കൊടുക്കുന്ന ആളുകൾക്കൊക്കെ സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കയ്യിൽ കിട്ടിയവരാണോ? എന്ത് ആളുകളാണ് ഇവരൊക്കെ! തലയ്ക്ക് സുഖമില്ലാത്ത ടീം. ഇനി ആ പെൺകുട്ടിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാം. ലുലുഉൽ മർജാൻ എന്ന് ഖുർആനിൽ ഒരു അധ്യായമുണ്ട്, ഖുർആനിൽ ഒരു വചനമുണ്ട് കേട്ടോ, അധ്യായമല്ല, തിളങ്ങുന്ന മുത്ത് പവിഴ, അങ്ങനെയൊക്കെ തന്നെയാണ് അതിന്റെ അർത്ഥം. നോക്കാം, ഈ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ആ ഫോട്ടോയില് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കൊപ്പം നിൽക്കുന്നത് ഒരു മലയാളി പെൺകുട്ടിയാണ്. പക്ഷെ എന്റെ കൂടെ ഉണ്ട് ഇപ്പൊ. പേര് ലുലുഉൽ. നാട്ടിലെവിടെയാ? നാട്ടില് കോഴിക്കോട്, വടകര എന്ന് പറയും. ഈ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കൂടെ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ എന്റെ ഒക്കെ ഒരു വലിയ ആഗ്രഹമാണ്. എന്റെ മാത്രമല്ല, നമ്മുടെ ഹരിമുണ്ട് ഒരു കടുത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാണ്. കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹമാണ്, കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം. അത് ചെറിയ ആഗ്രഹമല്ല. അതെന്ന് പറഞ്ഞാല് ഈ നരകവും സ്വർഗവും കയ്യിൽ കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് മനസ്സിലാകത്തില്ല. ശരിക്കും എങ്ങനെ സംഘടിപ്പിച്ചത്? സത്യം പറഞ്ഞാല് ഞാന് വർക്ക് ചെയ്യുന്ന ഹോട്ടലിലാണ് പോർച്ചുഗൽ ടീം സ്റ്റേ ആയിരിക്കുന്നത്. അപ്പോ ഡെയിലി ക്രിസ്ത്യാനോ അവര് അവിടെ ലാൻഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട്, എല്ലാ ദിവസവും കാണും. കാണുമ്പോ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഞാനിങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോ ഇങ്ങനെ ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധികയാണല്ലേ? ആ, ഭയങ്കര ആരാധികയാണ്. ഞാനിങ്ങനെ കണ്ടിന്യൂസ്ലി ഞാൻ എപ്പോഴും നോക്കി നിൽക്കും. ഇടയ്ക്കൊക്കെ ഗുഡ് മോർണിംഗ് ഒക്കെ കിട്ടും, അത് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ അന്നത്തേക്ക് അത് മതി. അങ്ങനെയാണ് രണ്ടു ദിവസം ഈ അടുത്ത് അയാളിങ്ങനെ ഭയങ്കര റിലാക്സ് ആയി. ആ പെൺകുട്ടിയുടെ പ്രതികരണത്തിലുണ്ട് അതിന്റെ സന്തോഷം. ഇനിയും അതിനെ വിട്ട് പോയിട്ടില്ല. ഇപ്പോഴും ഒരു ആ ആ ഒരു സന്തോഷത്തിന്റെ ഒരു മാസ്മരിക വലയത്തിലാണ് കുട്ടിയുടെ സംസാരത്തിലുണ്ട് അതെല്ലാം. റിയാക്ഷൻ നടന്നു വരികയായിരുന്നു. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ക്യാൻ ഐ ടേക്ക് എ സെൽഫി വിത്ത് യു? ചോദിച്ചു. ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ഭയങ്കര ഹമ്പിൾ ആയിട്ട് പറഞ്ഞു, ആ ഓക്കെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാനാണ് ഫസ്റ്റ് ഇങ്ങനെ സെൽഫി എടുക്കാൻ വേണ്ടി നിന്നത്. അതാണ്, അതായത് ഇപ്പൊ സാധാരണ രീതിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ സെൽഫി ചിലപ്പോ എങ്ങനെയെങ്കിലും കൊപ്പിക്കാൻ പറ്റും, പക്ഷെ ക്രിസ്ത്യാനോ റൊണാൾഡോ സെൽഫി എടുത്ത സെലിബ്രിറ്റി ആയി മാറിയത് അതെങ്ങനെയാ? അതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാനാണ് സെൽഫി എടുക്കാൻ ഞാൻ നിന്നത്. അപ്പോ അയാളിങ്ങനെ പോസ് ചെയ്ത് തന്നു. പക്ഷെങ്കിൽ എന്താ സംഭവിച്ചാല്, അപ്പോ ഹോട്ടലിന്റെ ഉള്ളിൽ നിന്നുള്ള ലൈറ്റും എല്ലാം കൂടെ ആയിട്ട് ബ്രൈറ്റ്നസ് കൂടുമ്പോണ്ടാവല്ലോ, ഒരു ബ്ലർ ആയിട്ട് കാണല്, അതുപോലെ ആയിരുന്നു. അപ്പോ എന്താ പറയാ, ഓക്കെ ലെറ്റ് മീ വൈപ്പ് എന്ന് പറഞ്ഞു ഞാൻ ക്യാമറ വൈപ്പ് ചെയ്യാൻ പോയി. അപ്പോ ഞാൻ എടുക്കാൻ പറഞ്ഞിട്ട് അപ്പഴാണ് എന്റെ കൈന്ന് വാങ്ങിട്ട്, അല്ല അപ്പഴുള്ള ഒരു സംബന്ധം വെച്ചാൽ അപ്പൊ എന്റെ ഷോൾഡറിൽ കൈവച്ചിട്ടാണ് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കുമ്പോ. എനിക്ക് ശരിക്കും ആ സെൽഫി ആയിരുന്നു വേണ്ടത്. അപ്പൊ പിന്നെ എന്നെ സംബന്ധിച്ച് പിന്നെ ആള് വാങ്ങി, ആള് സെൽഫി എടുത്തു. അതാണ് എന്തായത്, പിന്നെ ചില ടോൾ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആള് വാങ്ങിയിട്ട് ആള് സെൽഫി എടുത്തു. ക്രിസ്ത്യാനോ റൊണാൾഡോ സെൽഫി എടുത്ത സെലിബ്രിറ്റി ആയി മാറി. അതാണ് എല്ലാരും പറയുന്നത്, ഫ്രണ്ട്സും കുടുംബക്കാരും എല്ലാരും അതാണ് പറയുന്നത്. ആ പെൺകുട്ടിയുടെ റിയാക്ഷനിലുണ്ട് അതിന്റെ സന്തോഷം എല്ലാം. ആ സന്തോഷത്തിലേക്ക് മതം കൊണ്ടുവന്ന്, സ്വർഗവും നരകവും കൊണ്ടുവന്ന്, ജാതിയും മതവും കൊണ്ടുവന്ന്, ഹറാമും ഹലാലും കൊണ്ടുവന്ന് ആ സന്തോഷം നശിപ്പിക്കുമ്പോ കുരുപ്പുകളെ, നിങ്ങളുടെ കുരുക്കൾ പൊട്ട് ഒലിക്കുവോ? നിങ്ങൾക്ക് എന്ത് സന്തോഷമാണ് ലഭിക്കുന്നത്? നിങ്ങളും അങ്ങനെ ആൾക്കാരെ കണ്ടാൽ, ഇത്തരം സെലിബ്രിറ്റികളെ കണ്ടാൽ ഒരു ഫോട്ടോ എടുക്കില്ലേ? ആ പെൺകുട്ടി ഒരു സെൽഫി എടുത്തതല്ലേ ഉള്ളൂ, ഒന്നും പൊഴിഞ്ഞു വീണിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുരുക്കൾ പൊട്ടാനുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പുഴുക്കും അഴുകും. പൊട്ടട്ടെ.